Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. Fa'a'udhu billahi minash shaytanir rajim. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم. Man salla alayya mi'ata salatin qala Allahu lahu mi'ata haja ila akhir al-hadith. Sadaqa Rasulullah sallallahu alayhi wa sallam. Ya Rabbi bil Mustafa balligh maqasid لنا ما مضى يا واسع الكرم اتوم بهمن رايا ساداتينغله പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മബംഗമാറ പോലത്തെ സഹോദരിമാരെ, മുത്തഅല്ലിമീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സംഘടിപ്പിച്ച സദസ്സാണ് ഈ സദസ്സ്. എന്തുകൊണ്ടും ബർക്കത്താക്കപ്പെട്ട സദസ്സ് ആണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടിയ നാം ഏവരെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. എല്ലാവരും വന്നു സദസ്സിലിരിക്കണം. ഇത് ഞാൻ വാള് എന്ന് പറയുന്നില്ല, നമ്മളെ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര ഉസ്താദ്, ആ ഉസ്താദിൻ്റെ വാളിൻ്റെ ഒരു മുഖദ്ദിമയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ, ഇനി അവർ വന്നതിന് ശേഷം സദസ്സിലേക്ക് ഓരോരുത്തർ വരുമ്പോൾ അത് സദസ്സ് അലങ്കോലപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാവരും വന്ന് സദസ്സിലിരിക്കണം, അവർ നമ്മുടെ സദസ്സിലേക്ക് വന്നെത്തും. നിങ്ങളോട് പറയാനുള്ളത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലലല്ലാതെ നമുക്ക് രക്ഷയുടെ വേറെ മാർഗം ഇല്ല. സ്വലാത്ത് മാത്രമാണ് നമ്മളുടെ രക്ഷയുടെ മാർഗം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നു, എൻ്റെ മേൽ ഒരു ദിവസം 10 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, സ്വലാത്ത്
എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിന ഇബ്രാഹിമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹിമ വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ സയ്യിദിന ഇബ്രാഹിമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹിമ ഫിൽ ആലമീൻ ഇന്നക ഹമീദുൻ മജീദ്. അത് സലാത്തിൻ്റെ ഒരു രൂപമാണ്. ഇനി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാലും അതും ഒരു സ്വലാത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് നമ്മൾ ഈ സ്വലാത്ത് ചെല്ലാം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വലാത്തിൻ്റെ പദം അതാണ്. അതിൻ്റെ അർത്ഥം നോക്കിയാലോ, നമ്മൾ അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനം ഉയർത്താൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സല്ലല്ലാഹു അല്ലാ സലാത്ത് ചെല്ലട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ അല്ലാ സലാത്തും സലാമും ചെല്ലട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സലാത്ത്. നമ്മൾ ചെല്ലുന്ന സലാത്ത് അതാണ്. നമ്മൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. സ്വലാത്തിൻ്റെ മജ്ലിസിൽ, മൗലിദിൻ്റെ മജ്ലിസിൽ ഈ സ്വലാത്ത് എല്ലാവരും ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഓതാത്ത ഒരൊറ്റൊരു മൗലിദിൻ്റെ സദസ്സും ഇല്ല, ഒരു വാലിൻ്റെ സദസ്സും ഇല്ല. ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല, വമലായികതുഹു അല്ലാഹുവിൻ്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്യി, അല്ലാഹും അല്ലാഹുവിൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. കണ്ടോ, അല്ലാഹു എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയത്? മലായിക്കത്തുകൾ എപ്പോഴാണ് ചൊല്ലുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു ആദ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ മേലിൽ തങ്ങൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശത്തെയാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത്. അവ്വലുമാ ഖലഖല്ലാഹു നൂരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശമായിരുന്നു. അന്ന് മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലാഹു മാത്രമല്ല, വമലായികതുഹു അല്ലാഹുവിൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. മലക്കുകളെ എണ്ണം എത്രയാണ്? അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏതെല്ലാം നിരക്കുള്ള സൃഷ്ടികളുണ്ടോ, മനുഷ്യന്മാരുണ്ട്, ജിന്നുകളുണ്ട്, മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് അല്ലാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളെല്ലാം ഒരുമിച്ച് കൂടിയാലും എല്ലാവരുടെ എണ്ണം നമ്മൾ എടുത്താലും അല്ലാഹുവിൻ്റെ മലായിക്കത്തുകളുടെ എണ്ണത്തിൻ്റെ പത്തിലൊരു ഭാഗം ആവുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ വരികൾ വളരെ വിശദമായി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് വിവരിച്ചു തരുന്നു. അല്ലാഹുവിൻ്റെ മലായിക്കത്തുകളുടെ എണ്ണം അല്ലാഹു അല്ലാതെ അറിയുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും കുറഞ്ഞ മലക്കുകൾ മാത്രം സ്വലാത്ത് ചൊല്ലുന്നു എന്നല്ല അല്ലാഹു പറഞ്ഞത്.
അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ അറിയിച്ചത് അല്ലാഹുവിന്റെ മലക്കുകളെല്ലാം അല്ലാഹുവിന്റെ മുഴുവൻ മലക്കുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ള ആദ്യം ഞാനും എൻ്റെ മലക്കുകളും എടുക്കുന്ന പണി നിങ്ങളെടുക്കണമെന്നോ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള ആളുകൾക്കല്ലാതെ, പരിപൂർണമായി ഈമാനുള്ള ആളുകൾക്കല്ലാതെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും മൗലിദിൻ്റെ സദസ് സംഘടിപ്പിക്കുവാനും സുനാത്തിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കുവാനും സാധ്യമല്ല. കാരണം സുനാത്തിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സുനാത്തിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ചതാണ്. നമ്മളോട് എങ്ങനെ കൽപ്പിക്കുന്നു? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾ സലാമും ചൊല്ലുക. സ്വലാത്തും സലാമും ചൊല്ലാൻ വേണ്ടി അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഒരാളുടെ നിസ്കാരം അത് സഹീഹ് ആവുകയില്ല, പൂർത്തിയാവുകയില്ല. അതേപോലെ തന്നെ ജുമാ ദിവസം ഖുതുബ ഓതുന്നില്ലേ, രണ്ട് റക്അത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്താണല്ലോ ഖുതുബ. ഖുതുബ പരിപൂർണമാവേണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരെടുത്തു തന്നെ ഖുതുബയിൽ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. നിസ്കാരത്തിലോ തഹിയാത്ത് ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ ദുആന്റെ തുടക്കത്തിലും അതിൻ്റെ അവസാനത്തിലും മാത്രമല്ല അതിൻ്റെ മധ്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മവങ്ങന്മാരെ പോലത്തെ സഹോദരിമാരോടോ, നിങ്ങൾ വഅദ് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ചുരുങ്ങിയ നിലക്കെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 100 സ്വലാത്തെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി എങ്കിലും നിങ്ങളൊരു 100 സ്വലാത്തെങ്കിലും ചൊല്ലണം. അതാണ് നമ്മുടെ രക്ഷയുടെ മാർഗം. നാളെ പരലോകത്തെത്തിയാൽ, മഹ്ശറാ വൻസമയിലെത്തിയാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത, ഈ ലോകത്ത് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും മീസാൻ എന്ന് പറയുന്ന തട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാം ചെയ്ത പ്രവർത്തനങ്ങളെ തൂക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തുകളോട് ഏൽപ്പിക്കുകയാണ്. വെറുതെ അല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സംസാരങ്ങളും മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ, നിങ്ങൾ സംസാരിക്കുന്ന സംസാരം, നിങ്ങൾ ഉച്ചരിക്കുന്ന സംസാരങ്ങൾ മുഴുവനും അത് റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ റെക്കോർഡാക്കിയിട്ടല്ലാതെ ഇരിക്കുകയില്ല. അവർ റെക്കോർഡാക്കി കഴിഞ്ഞു എൻ്റെ പ്രസംഗം, ഇതവർ റെക്കോർഡാക്കുന്നു. ഞാൻ സംസാരിക്കുന്ന സംസാരം, നിങ്ങൾ സംസാരിക്കുന്ന സംസാരം, നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ചെയ്യുന്ന ധർമ്മങ്ങൾ, ഇത് മുഴുവനും റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്ക് അത് റെക്കോർഡാക്കി കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനെ നമുക്ക് പരലോകത്ത് വെച്ച് വായിക്കേണ്ടി വരും, ഇത് ഓതേണ്ടി വരും. ഓതുന്ന സമയത്ത് നാം ഓരോരുത്തരും പറഞ്ഞു പോകും, മാലിഹാദൽ കിതാബ്,
ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് റബ്ബേ, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഞാൻ ആരും അറിയാത്ത നിലക്ക് പ്രവർത്തിച്ച പ്രവർത്തനവും എല്ലാം ഈ കിതാബിലുണ്ടല്ലോ റബ്ബേ. എല്ലാ ചെറുതും വലുതുമായ സർവതും ഈ കിതാബിലുണ്ടല്ലോ റബ്ബേ. എന്തൊരു കിതാബാണ് റബ്ബേ എന്ന് ആ മഹ്ഷറാവൻ സഭയിൽ കിതാബ് നോക്കിക്കൊണ്ടു മനുഷ്യന്മാർ നമ്മൾ പറഞ്ഞു പോകും. അതാ ഒരുപാട് സംഭവമാണ് പറയാനുണ്ട്, പക്ഷെ ഞാൻ വളരെ ചുരുക്കി പറയുന്നു. ആ സമയത്ത് നമ്മളുടെ ഈ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും സുറാത്തുൽ മുസ്തഖീം എന്ന ഈ മീസാ തട്ടി എന്ന് പറയുന്ന ആ തട്ടിലിട്ടുകൊണ്ടോ തൂക്കുകയാണ്, തൂക്കി നോക്കുകയാണ്. കണ്ടോ, നമ്മളതൊക്കെ വിശ്വസിച്ചവരല്ലേ. മരണശേഷമുള്ള എല്ലാ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിച്ചവരാണ്. അതിൽപ്പെട്ട ഒന്നാണ് സുറാത്ത് ബാലം. അതേപോലെ തന്നെ മീസാൻ തട്ട് തൂക്കുന്നതായിരിക്കുന്ന തുലാസ് മീസാൻ, ആ തൂക്കുന്നത് ആരെയാണ് അല്ലാഹു ഏൽപ്പിക്കുന്നത്? തൂക്കുന്ന ചുമതല മുഴുവനും ജിബിരീലാ. ശരി നോക്കുവാൻ നിൽക്കുന്നു ഇസ്രാഫീലാ. തൂക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെയാണ്. ഓരോരോ മനുഷ്യനെയും ആ മീസാന്റെ തട്ടിൽ അവന്റെ അമലുകൾ തൂക്കുന്ന സമയത്ത് നോക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവരുന്നതാണ്. ഇതിന് ശരി നോക്കാൻ വേണ്ടി തൂക്കുന്ന ചുമതല മുഴുവനും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ശരി നോക്കുവാ നിൽക്കുന്നു ഇസ്രാഫീല. അതിന് ശരി നോക്കാൻ വേണ്ടി ആരതാണ് ഗുണം അധികരിക്കുന്നതോ, ആരതാണ് ചീത്തയായ കാര്യങ്ങൾ അധികരിക്കുന്നതോ, ഗുണം അധികരിക്കുന്ന ആളുകൾ അവൻ സ്വർഗത്തിലേക്കാണ്, അതേപോലെ തന്നെ ചീത്തയായ കാര്യങ്ങൾ അധികരിക്കുന്നവൻ അവൻ നരകത്തിലേക്കാണ്. അങ്ങനെ തൂക്കുന്ന സമയത്ത് ഗുണത്തിൻ്റെ തട്ടിൽ ഭരമിൽ ഒരു വ്യക്തിയിൽ ഉടൻ തന്നെ തിരുനബി വന്നിടും കവറന്നതിൽ. നോക്കുമ്പോ നമ്മളുടെ മീസാന്റെ തട്ടില് ഗുണത്തിന്റെ തട്ടിൽ ഭാരമില്ല. ഗുണത്തിന്റെ തട്ടിൽ ഭാരമുണ്ടായാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ഗുണത്തിന്റെ തട്ടിൽ ഭാരമില്ലാത്ത ചീത്തയായിരിക്കുന്ന അതിന്റെ തട്ടിലാണ് ഭാരം കൂടിക്കാണുന്നത്. ആ സമയത്ത് ഈ നന്മയുടെ തട്ടിൽ ഘനമില്ലാത്ത സമയത്ത് ഉടൻ തന്നെ തിരുനബി വന്നിടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഒരു കവർ കൊണ്ടുവന്നുകൊണ്ട് ഒരു സാധനം കൊണ്ടുവന്നുകൊണ്ട് ആ ഭാരമില്ലാത്ത താഴ്ന്ന തട്ടിൽ അതങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അതേറ്റം ഭാരമായി തൂങ്ങുന്നതാ, അത് കണ്ടവൻ സന്തോഷമായി പറയുന്നതോ. അത് ഇട്ട ഉടനെ തന്നെ ഈ ഭരമില്ലാത്തതായിരിക്കുന്ന ഈ തട്ട് അതാ ഭാരത്തോടുകൂടി അങ്ങോട്ട് തഴുകയാണ്. ഗുണത്തിന്റെ തട്ട് വളരെ ഘനത്തോടുകൂടി തൂങ്ങുകയാണ്. അത് കണ്ടവൻ സന്തോഷത്തിലോ, അവൻ നോക്കുന്നു, നോക്കുന്ന സന്തോഷത്തിൽ ഇതാ അവിടെ വെച്ച് പറയുകയാണ്. അപ്പോൾ അതേറ്റം കണ്ടുകൊണ്ട് സന്തോഷത്തോട് പറയുകയാണ്, അതിനറ്റ വിജയം നിങ്ങളാ ലഭിക്കുന്ന ലഭിച്ചല്ല, പറയുക നിങ്ങൾ ആരാണെന്ന്. ഇന്നെനിക്ക് ആരാരും സഹായിക്കാനില്ലാതാ ഈ മാഷ്റയിൽ എൻ്റെ മീസാന്റെ തട്ടിൽ എൻ്റെ ഗുണങ്ങളും കുടക്കേടുകളും തൂക്കുന്ന സമയത്ത് നിങ്ങൾ വന്നുകൊണ്ട് അതാ ഒരു സാധനം തട്ടിലിട്ടുകൊണ്ടോ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ നബിയാ, എന്റെ മേൽ നീ അന്ന് ചൊല്ലും സലാത്താണിട്ടതും ഇതിലിന്ന്. എന്താണ് പറഞ്ഞത്? ഞാൻ നിന്റെ നബിയാ, നീ എന്റെ ഉമ്മത്തിയാണ്, എന്നെ സ്നേഹിച്ചുകൊണ്ട് അതാ മഖ്ദൂമിയ സദസ്സിൽ അല്ലെങ്കിൽ മൗലിദിന്റെ സദസ്സിൽ
എന്റെ മേൽ നിശ്ചല്യ സലാത്തില്ലേ? ആ സലാത്താണ് ഞാൻ സൂക്ഷിച്ചു വെച്ചതോ? ആ സലാത്തിനെയാണ് ഈ തട്ടിൽ ഞാൻ ഇട്ടതോ? ആ ഇട്ടതായ സമയത്താണത് തൂങ്ങിയതോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളാണ് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളതോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം ഞാൻ നിങ്ങളെ വിവരിച്ചു തന്നത്. അത് ഹദീസ് ബഹുമാനപ്പെട്ട തഴവ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം പാട്ടാക്കി എല്ലാവർക്കും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാടി അറിയിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒരു ദിവസത്തിൽ ഒരു 10 സലാത്തെങ്കിലും ഒരു 100 സലാത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ചൊല്ലണം. ചൊല്ലാൻ എളുപ്പമാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല സലാത്ത് ചൊല്ലാൻ. സ്ത്രീകൾക്ക് ഏത് സമയത്തും സലാത്ത് ചൊല്ലാം, പോകുന്ന സമയത്തും സലാത്ത് ചൊല്ലാം, വരുന്ന സമയത്തും സലാത്ത് ചൊല്ലാം, യാത്രയിലും സലാത്ത് ചൊല്ലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സലാത്ത് ചൊല്ലൽ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ പിതാവായ ബഹുമാനപ്പെട്ട ആദ നബി അലൈഹിസ്സലാം, അമ്പിയാക്കന്മാരെ പേറിയുമ്പോ അലൈഹിസ്സലാം എന്ന് പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ സലാത്ത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് എവിടെ കേൾക്കുന്നോ ആര് പറയട്ടെ, ആ സമയത്ത് സലാത്ത് പറയണം, ഉറക്കെ പറയണം. എത്ര ഉറക്കെ പറഞ്ഞ്, അത് കിബറിന്റെ നിരക്ക് പറഞ്ഞാലും അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. സലാത്തിനെ ഒരു നിലക്കും അല്ലാഹു പൊളിച്ചു കളയുകയില്ല, അത് മടക്കിക്കളയുകയില്ല. അതിനുള്ള പ്രതിഫലം അല്ലാഹു സ്വർഗത്തിൽ വെച്ച് നമുക്ക്, പരലോകത്ത് വെച്ച് അല്ലാഹു നമുക്ക് തരും. ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സൃഷ്ടിച്ചത്. ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചുകൊണ്ട് ആദൻ നബി അലൈഹിസ്സലാമിന്റെ ഇടഭാഗത്തുള്ള ഭാര്യയെല്ല് ഊരിയെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ അതാ ആദൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തതാ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ആദമേ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചതാണ്, നിങ്ങളുടെ ഇടഭാഗത്തുള്ള ഭാര്യയെല്ല് ഊരിക്കൊണ്ട് സൃഷ്ടിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മ വംഗന്മാർ പോലത്തെ സഹോദരിമാരെ, ആണുങ്ങളും പുരുഷന്മാരുമായുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള ബന്ധം എത്രത്തോളമുണ്ട്? ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. നമ്മളുടെ ബാപ്പയായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ പുരുഷൻ്റെ ഇടഭാഗത്തുള്ളതായിരിക്കുന്ന ഭാര്യയല്ലേ കൊണ്ടാണ് ഭാര്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാര്യന്മാർ. ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആദൻ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ആദൻ നബിയേ ഇത് നിങ്ങളുടെ ഭാര്യയാണ്, ആദൻ നബിയേ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, പക്ഷേ ആ സ്ത്രീ നിങ്ങൾക്ക് ഹലാല വേണമെങ്കിൽ, നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കണമെങ്കിൽ, നിങ്ങളിതാ അവസാനമായി വരുന്ന ഹബീബായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മഹറായിക്കൊണ്ട് ഹബീബായ മുത്തലിബിന്റെ മേൽ 10 സലാത്ത് അല്ലെങ്കിൽ 20 സലാത്ത് നിങ്ങളത് ആ സ്ത്രീക്ക് പഠിപ്പിച്ചുകൊണ്ട്, ഹവ്വാവുമാക്ക് പഠിപ്പിച്ചുകൊണ്ട്, അതിനെ മഹറായിക്കൊണ്ട് അതാ നിങ്ങൾ മഹറ് കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ചെല്ലുന്ന ആ അതിനെ മഹറാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാന ഞാൻ നിങ്ങൾക്ക് ഭാര്യയാക്കി തരുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനിക്ക് ഹവ്വാവുമാനെ ഭാര്യയാക്കി കൊടുക്കുമ്പോൾ മഹർ കൊടുക്കാൻ സ്വർഗത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, സ്വർഗത്തിൽ എത്ര ബിൽഡിങ്ങുകൾ ഉണ്ട്, എത്ര എന്തെല്ലാം സാധനങ്ങൾ സ്വർഗത്തിലുണ്ട്, ആ സ്വർഗത്തിലുള്ള ഒരു സാധനത്തെയും മെഹറായി കൊടുക്കാതെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചെല്ലുന്ന സ്വലാത്തിനെ ബഹുമാനപ്പെട്ട ഹവ്വാവുമാക്ക് പഠിപ്പിച്ചുകൊണ്ട് അതിനെ മെഹറായി കൊണ്ടാണ് നമ്മൾ ആദം നബി അലൈഹിസ്സലാമിനിക്ക് ഉമ്മയായിരിക്കുന്ന ഹവ്വാ ഉമ്മാനെ കെട്ടിച്ചു കൊടുത്തെങ്കിൽ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ചൊല്ലുന്ന സലാത്തിന് എത്രമാത്രം മഹത്വമുണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഉമ്മ വങ്ങന്മാരെ പോലത്തെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതൊരു മനുഷ്യനും എന്റെ മേൽ ഒരു ദിവസത്തിൽ 100 സലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവന്റെ 100 ആവശ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വെട്ടിക്കൊടുക്കുമെന്നും ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ റൗദയിലേക്ക് എന്റെ ഉമ്മത്തിമാര് കൊണ്ടുവരുന്നത് ചൊല്ലിയതായിരിക്കുന്ന സ്വലാത്തിനെ കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ ഏൽപ്പിക്കുമെന്നും അത് എന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായിത്തീരുന്നത്. എന്തെങ്കിലും ഒരാൾ ഒരു ഹദിയ തൻ്റെ സഹോദരനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ എത്തുന്ന സമയത്ത് അവനിക്കുണ്ടാകുന്ന സന്തോഷം പോലത്തെ സന്തോഷമാണ് എനിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള സദസ്സാണ് ഇതുപോലത്തെ സലാത്തിൻ്റെ സദസ്സ്, സലാത്തിൻ്റെ മജ്ലിസ്. അതുകൊണ്ട് തന്നെയാണ് സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, സുന്നത്തു ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, സുന്നത്തു ജമാഅത്തിൻ്റെ മഹാന്മാരെല്ലാവരും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ എല്ലാ സ്ഥാപനങ്ങളിലും അതാ സ്വലാത്തിൻ്റെ മജ്ലിസ് അതാ സ്ഥാപിച്ചിട്ടുള്ളത് ബർക്കത്തിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായം എപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മഖ്ദൂമിയ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് തുടങ്ങിയത്. ഈ കുറഞ്ഞ കൊല്ലത്തിൻ്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്രമാത്രം ഉയർത്തിയതോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സഹായമാണ്, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ സഹായമാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ബർക്കത്ത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും വലിയ സ്ഥാപനമായി അള്ളാഹു ഉയർത്തിയത്. ഇനിയും ഇനിയും ഈ സ്ഥാപനത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തുമാറാവട്ടെ. അതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളും, നാട്ടിൽ സഹായിക്കുന്നവരുണ്ട്, ഗൾഫിൽ സഹായിക്കുന്നവരുണ്ട്, മുംബൈയിലും ഗോവയിലും ബാംഗ്ലൂരിലും സഹായിക്കുന്നവരുണ്ട്. ആരോ അവിടെ പോയി പറഞ്ഞാൽ മഖ്ദൂമിയ അൽഹംദുലില്ലാ വളരെ നല്ല നിലക്ക് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട കൂറ തങ്ങളുടെ നേതൃത്വത്തിലായിക്കൊണ്ട് പണ്ഡിതന്മാരും അതേപോലെ തന്നെ ആ പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന സഹോദരന്മാരും ഒരുമിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഖ്ദൂമിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവർ വേണ്ടുന്ന സഹായം മഖ്ദൂമിയാക്ക് ചെയ്തു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ സഹായിക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നമ്മൾക്കും അവർക്കും വരുന്ന എല്ലാവിധ ആഫത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും അവരെയും അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യുന്നു. പാവപ്പെട്ടതായ ഞങ്ങൾക്ക് നിങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങളുടെ ജീവിതം തന്നെ ചെറുപ്പം മുതൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാം തന്നെ ഞങ്ങളെ ബാപ്പുള്ള കാലത്ത് എല്ലാ ദിവസവും മൗലിദ് ഓതുകയും ഞങ്ങളെ കൊണ്ട് മൗലിദ് ഓതിപ്പിക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു ഞങ്ങൾക്ക്. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ പുരോഗതിയുടെയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് ഞങ്ങളെ വരാൻ പ്രചോദനം നൽകിയത് ഞങ്ങളുടെ ബാപ്പയുടെ തർബിയത്താണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത്, ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക, മൗലിദ് പാരായണം ചെയ്യുക. വീടുകളിലെല്ലാം തന്നെ എല്ലാവിധ ആഫത്തുകൾ വന്നു പോകുന്ന തടയാൻ വേണ്ടിയിട്ടാണ് മൗലിദ് സ്ഥാപിച്ചത് തന്നെ, അത് ഉണ്ടാക്കിയത് തന്നെ. അത് എല്ലാ വീടുകളും നിങ്ങൾ ഓതുക, ഓതിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുക. നമ്മളെ മക്കൾക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ നമ്മൾക്ക് ആരാരും രക്ഷപ്പെടുത്താനില്ലാത്ത കാലത്ത് സമയത്ത് നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് എന്റെ ഉമ്മത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സദസ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളാ ശരീഫ് അതാ നോക്കി സന്തോഷിക്കുന്ന സദസ്സുകളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാവട്ടെ. ഹബീബാ നബിന്റെ യഥാർത്ഥ ഉമ്മത്തിമാരുടെ കൂട്ടത്തിൽ
അല്ലാഹു നമ്മളെ എല്ലാവരെയും പെടുത്തുമാറാവട്ടെ. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരുപാട് ഈ മഹല്ലത്തിന്റെ സഹോദരന്മാരുണ്ടോ? ഈ മഹല്ലത്തിന്റെ സഹോദരികളുണ്ട്. അൽഹംദുലില്ലാ, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വളർന്നതോ ഇവിടെ വന്ന് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ആരുടെയും നാട് ഇത് അല്ല. പൂർവ്വതങ്ങളുടെ നാട് ഇത് അല്ല. എന്റെ നാട് ഇതല്ല. അതേപോലെ തന്നെ ഹസനി ഉസ്താദിന്റെ നാട് ഇതല്ല. ഇവിടെ അള്ളാഹുവിന്റെ വേണ്ടുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ തീരുമാനമാണ്. ഇന്ന സ്ഥലത്തോ സുന്നത്ത് ജമാഅത്ത് വളരണമെങ്കിൽ ആ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഇന്ന സ്ഥലത്തല്ല. അപ്പൊ നമുക്ക് ഈ വാൾ പറയുന്നതിൻ്റെ ഇടയിൽ ആരും മുണ്ടാൻ കഴിയല്ല. അത് നമുക്ക് പയ്യുള്ളത് ആയതാണ്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മുള്ളൂർക്കര ഉസ്താദ് വരുന്നുണ്ട് ഇൻഷാല്ലാ. എനിക്ക് വേറെ ഒരു പരിപാടിക്ക് പോകാനുണ്ട്. ബഹുമാനപ്പെട്ട മുള്ളൂർക്കര ഉസ്താദിനെ കാണാതെ എങ്ങനെയാണ് പോകുന്നത്? മണ്ണൻകുഴിയിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എനിക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വതആല ദർജ ഉയർത്തുമാറാവട്ടെ. താജുൽ ഉലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ താജുൽ ഉലമ പറഞ്ഞതാണ്, ഇതാ മുള്ളൂർക്കര വരുന്നുണ്ട്, മുള്ളൂർക്കര വരുന്നുണ്ട്. ഞാനിതാ വേഗം ഞാൻ പോവുകയാണ് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി. നിങ്ങൾ ആരും സദസ്സിൽ നിന്ന് അനങ്ങിപ്പോകരുത്, മുള്ളൂർക്കര വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് വലിയ സദസ്സിൽ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര ഉസ്താദിനെ പറ്റി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മുള്ളൂർക്കര ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായസ് പ്രദാനം ചെയ്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ആദൂര തങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.